തെരഞ്ഞെടുപ്പുകളിൽ നിരന്തരം തോൽക്കുന്നവരെ രാജ്യസഭാ സ്ഥാനാർത്ഥികളാക്കരുതെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിന് കെ മുരളീധരൻ കത്തെഴുതി. കൂടാതെ 8 KPCC ഭാരവാഹികളും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് കത്തയച്ചെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം. എം ലിജുവിനെ രാജ്യസഭയിലേക്ക് മത്സരിപ്പിക്കാൻ KPCC അധ്യക്ഷൻ കെ സുധാകരൻ നടത്തുന്ന നീക്കങ്ങൾക്ക് ഇത് തിരിച്ചടിയാണ്. ജനങ്ങൾ കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞവരെ വീണ്ടും വീണ്ടും മത്സരിപ്പിക്കരുതെന്നാണ് കത്തിലെ പ്രധാന ആവശ്യം. ഇതോടെ കോൺഗ്രസിലെ രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയം സങ്കീർണമാവുകയാണ്. ഒരു KPCC ഭാരവാഹി അയച്ച മെയിലിൽ ലിജുവിനും സതീശൻ പാച്ചേനിക്കും ഷാനിമോൾ ഉസ്മാനുമെതിരെ ശക്തമായ വിമർശനമാണ് ഉന്നയിച്ചത്. ലിജു തുടർച്ചയായി 3 തെരഞ്ഞെടുപ്പിൽ തോറ്റു. സതീശൻ പാച്ചേനി 4 തെരഞ്ഞെടുപ്പിൽ തോറ്റു. ഷാനിമോൾ ഉസ്മാൻ 4 തോൽവിയുണ്ടായപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമാണ് വിജയിക്കാനായത്. നിരവധി കഴിവുള്ള യുവാക്കൾ പാർട്ടിയിലുള്ളപ്പോൾ ജനം കടലിലെറിഞ്ഞ നേതാക്കളെ പരിഗണിക്കരുത്. ഇക്കാര്യത്തിൽ CPMനെയും CPIയെയും കണ്ടുപഠിക്കണമെന്നാണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവർ യുവാക്കളെയാണ് രാജ്യസഭയിലേക്ക് അയക്കുന്നത്. താഴെത്തട്ടിൽ പ്രവർത്തിച്ച് വളർന്നു വന്ന നിരവധി നേതാക്കൾ പാർട്ടിയിലുണ്ട്. വിവരവും വിദ്യാഭ്യാസവും പരിചയവുമുള്ള നേതാക്കൾ. 2, 3, 4 തെരഞ്ഞെടുപ്പുകളിൽ 10,000-ത്തിലധികം വോട്ടിന് തോറ്റവരെ പരിഗണിക്കരുത്. പാർട്ടി പ്രവർത്തകരെ മാനസികമായി തളർത്തുന്ന തീരുമാനങ്ങൾ ഹൈക്കമാൻഡ് എടുക്കരുത്. എന്നാൽ കേരളത്തിൽ രാജ്യസഭാ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നാണ് വസ്തുത. പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി പോലും KPCC അധ്യക്ഷൻ കെ സുധാകരൻ ചർച്ച നടത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് ലിജുവിൻ്റെ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടതെന്നാണ് സംശയം. രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കുന്ന ലിജുവിന് വേണ്ടി സുധാകരൻ വാദിക്കുന്നത് പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഭാഗമാണ്. നേരത്തെ DCC ഭാരവാഹികളുടെ പട്ടിക സുധാകരൻ തയ്യാറാക്കിയിരുന്നു. പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് 4 MPമാർ സോണിയാഗാന്ധിക്ക് കത്ത് നൽകി. അതോടെ തീരുമാനം മരവിച്ചു. ഇത്തരത്തിൽ ഒരു ഇടപെടലാണ് കെ മുരളീധരനും KPCC ഭാരവാഹികളും ഇപ്പോൾ ചെയ്തത്. ഇതോടെ സുധാകരൻ്റെ പട്ടികയ്ക്ക് പുറത്തുനിന്നൊരാൾ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വധേരയുടെ കൂട്ടുകച്ചവടക്കാരൻ ശ്രീനിവാസ് കൃഷ്ണനെ മത്സരിപ്പിക്കാനാണ് ഹൈക്കമാൻഡ് ഒരു നീക്കം നടത്തിയിരുന്നത്. ഇത് സുധാകരൻ വെട്ടി. പിന്നാലെയാണ് പുതിയ ഗ്രൂപ്പ് തർക്കം ഉടലെടുത്തത്. ഇതോടെ ശ്രീനിവാസ് കൃഷ്ണനെ തന്നെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യത തെളിഞ്ഞു വരികയാണ്. ഡൽഹിയിലുള്ള സുധാകരൻ മടങ്ങിയെത്തിയ ശേഷമേ രാജ്യസഭാ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ച തുടങ്ങൂ. സംസ്ഥാനത്ത് ഒഴിവുവരുന്ന 3 സീറ്റിൽ UDFന് ജയിക്കാവുന്നത് 1 സീറ്റിലാണ്. MM ഹസനെ രാജ്യസഭയിലേക്ക് അയക്കുകയും KC ജോസഫിനെ UDF കൺവീനറാക്കുകയും ചെയ്യുകയെന്ന ഒരു ഫോർമുലയും എ ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്നു. എം ലിജു, ഷാനിമോൾ ഉസ്മാൻ, ജോസഫ് വാഴയ്ക്കൻ, T ശരചന്ദ്ര പ്രസാദ് എന്നിവരിൽ ഒരാളെ പരിഗണിക്കണമെന്നാണ് ഐ ഗ്രൂപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്.